പാലക്കാട്ടെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ സുബാരനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യം തന്നെയെന്ന് പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ട് കൊല്ലപ്പെട്ട ആർഎസ്എസ് പ്രവർത്തകൻ സഞ്ജിത്തിന്റെ സുഹൃത്തായ രമേശാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നും റിമാൻഡിൽ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ആർ എസ് എസ് പ്രവർത്തകൻ ശ്രീനിവാസിന്റെ കൊലയാളികളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ലഭിച്ചതായി എ ഡിജിപി വിജയ് സാഖറെ അറിയിച്ചു സുബേർ വധക്കേസിലെ പ്രതികളായ രമേശ് ആറുമുഖൻ ശരവണൻ എന്നിവരെ മെയ് നാലുവരെയാണ് പാലക്കാട് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത് മൂവരെയും ചിറ്റൂർ കോടതിയിലേക്ക് മാറ്റി റിമാൻഡ് റിപ്പോർട്ടിൽ സുബൈറിനെ കൊലപ്പെടുത്തിയത് രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടുതന്നെയെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് പോലീസ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു കൊലപാതകത്തിനോട് ചേർന്ന് അതിനോടുള്ള വിരോധം എന്നുള്ള രീതിയിലാണ് അവിടെ തന്നെയുള്ള പ്രാദേശിക പ്രാദേശിക പ്രവർത്തകനായിട്ടുള്ള ഒന്നാം പ്രതിയുടെ സഹായത്തിൽ മറ്റ് രണ്ട് പ്രതികളും ഇനി കിട്ടാനുള്ള കുറച്ച് പ്രതികളും അടക്കമുള്ള ആൾക്കാരെ കൂടെ ചേർന്ന് നടത്തിയ ഒരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അതേസമയം ശ്രീനിവാസിന്റെ വധക്കേസിൽ നേരിട്ട് പങ്കെടുത്തവരുടെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പ്രതികൾ കേരളത്തിൽ തന്നെ ഉണ്ടെന്നാണ് എ ഡി ജി പി വിജയ് സാക്കറെ ശ്രീനിവാസ് മർഡർ കേസിലെ നമുക്ക് പ്രതികാലിൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിലായിട്ടുണ്ട് ലൊക്കേഷനെ പറ്റി കുറച്ച് ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ട് കോൺസ്പിരസീൻ്റെ ഭാഗമായിട്ട് കുറേ ആൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് പോയതാണ് അത് പെട്ടെന്ന് അറസ്റ്റ് ചെയ്യും കേരളത്തിൽ തന്നെയാണ് ആ കേരളത്തിൽ തന്നെയാണ് പാലക്കാട്ടെ നിരോധനാജ്ഞ നീട്ടണമെന്നു തന്നെയാണ് പോലീസിൻ്റെ അഭിപ്രായമെന്നും എ പറഞ്ഞു മാതൃഭൂമി ന്യൂസ് പാലക്കാട്